ഇന്ത്യൻ സബ്കോണ്ടിനെന്റ് ഇക്കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ പ്രധാനപ്പെട്ട രണ്ട് ഭരണമാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. പാകിസ്ഥാനിൽ പാർലമെന്റിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇമ്രാൻഖാൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്തു പോകേണ്ടി വന്നപ്പോൾ, ശ്രീലങ്കയിൽ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കും ജനങ്ങളുടെ കലാപത്തിനും ഒടുവിൽ മഹീന്ദ രാജപക്സ എന്ന ശ്രീലങ്കയുടെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവിന് തന്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. ശ്രീലങ്കയിൽ ഏകാധിപതികളായി മാറിയ രാജപക്സെ കുടുംബവാഴ്ചയ്ക്ക് അന്ത്യം സംഭവിക്കാൻ പോകുമ്പോൾ പാകിസ്ഥാനിൽ മറ്റൊരു കുടുംബവാഴ്ചയ്ക്ക് വീണ്ടും കളമൊരുങ്ങുകയാണ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ കുടുംബങ്ങൾക്കുള്ള സ്വാധീനമാണ് ഈ സംഭവങ്ങളുടെയെല്ലാം ആകെത്തുക. 2022 ഏപ്രിൽ 10 പാകിസ്ഥാൻ പാർലമെന്റായ നാഷണൽ അസംബ്ലിയിൽ ഇമ്രാൻഖാൻ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. തുടർന്ന് വോട്ടെടുപ്പിൽ ആകെയുള്ള 342 അംഗങ്ങളിൽ ഭരണകക്ഷിയായ പാകിസ്ഥാൻ തെഹരിക്കെ ഇൻസാഫ് പാർട്ടിയുടെ അംഗങ്ങൾ വിട്ടുനിൽക്കുകയും 174 അംഗങ്ങൾ അനുകൂലിച്ച് വോട്ട് ചെയ്തതിനെ തുടർന്ന് അവിശ്വാസ പ്രമേയം പാസ്സാവുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കപ്പെട്ട് 1947 പാകിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകൃതമായതിനു ശേഷം ഒരിക്കൽ പോലും ആ രാജ്യത്ത് സുസ്ഥിരമായൊരു ജനാധിപത്യ സംവിധാനം നിലനിന്നിട്ടില്ല. 5 വർഷ കാലാവധി പൂർത്തിയാക്കാൻ ഇതുവരെ ഒരു പാക് പ്രധാനമന്ത്രിക്കും അവസരമുണ്ടായിട്ടില്ല. ആ നിരയിലേക്കാണ് ഇമ്രാൻഖാന്റെ പേരും ചേർക്കപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ നിന്ന് പൊളിറ്റിക്സിലും ഇക്കണോമിക്സിലും ബിരുദം നേടിയ, പാകിസ്ഥാനെ തങ്ങളുടെ ആദ്യത്തെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിജയത്തിലേക്ക് നയിച്ച ഇമ്രാൻഖാൻ 1996 തന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹരിക്കെ ഇൻസാഫ് സ്ഥാപിക്കുന്നത്. തന്റെ രാജ്യത്തെ അഴിമതി വിമുക്ത, മാഫിയ വിമുക്ത ക്ഷേമ രാജ്യമാക്കി മാറ്റാൻ ആഗ്രഹിച്ച ഇമ്രാൻ നീണ്ട 22 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് 2018 ഭരണത്തിലെത്തുന്നത്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അധികാരത്തെ പങ്കിട്ടെടുത്തിരുന്ന നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഭൂട്ടോ കുടുംബത്തിന്റെ പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടിക്കും ബദലായി നയാ പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇമ്രാൻഖാൻ അധികാരം പിടിച്ചത്. പാക് ജനത ഇമ്രാൻഖാൻ മുന്നോട്ട് വെച്ച വാഗ്ദാനത്തെ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. വലിയ പ്രതീക്ഷകളോടെയാണ് 2018 ഇമ്രാൻഖാനെ പാക് ജനത അധികാരത്തിലേറ്റിയത്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് തന്റെ മുഖ്യ ലക്ഷ്യമെന്ന് ഇമ്രാൻഖാൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഉടനീളം ആവർത്തിച്ചിരുന്നു. 2020 കോവിഡ് വ്യാപനവും അതിനെ തുടർന്നുണ്ടായ പണപ്പെരുപ്പവും വിദേശ നാണയ ശേഖരത്തിൽ ഉണ്ടായ കുറവും പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുകയായിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഇമ്രാൻഖാന്റെ ജനസമ്മതി കുറച്ചു. പിന്നീട് ISI മേധാവിയുടെ നിയമനത്തിന്റെ പേരിൽ പട്ടാള മേധാവിയോട് ഇമ്രാൻഖാൻ ഇടയുകയും ചെയ്തു. പാകിസ്ഥാനെ സംബന്ധിച്ച് രാജ്യത്തിന്റെ പരമാധികാരികളായ മിലിട്ടറിയോട് ഇടഞ്ഞ പ്രധാനമന്ത്രിക്ക് അധികാരം നഷ്ടപ്പെടുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇമ്രാൻഖാൻ തന്റെ അധികാരം നഷ്ടമായതിന് പിന്നിൽ വിദേശ ഗൂഢാലോചനയാണെന്നാണ് ആരോപിക്കുന്നത്. പരമ്പരാഗതമായി അമേരിക്കൻ ചേരിയിൽ അവരുടെ പാവകളായി പ്രവർത്തിച്ചു പോരുന്ന വിദേശ നയം പിന്തുടർന്നിരുന്ന പാകിസ്ഥാൻ ഇമ്രാൻഖാന്റെ ഭരണകാലത്ത് ചൈനയോടും റഷ്യയോടും കൂടുതൽ അടുക്കുകയായിരുന്നു. റഷ്യ യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ച അതേ ദിവസം റഷ്യയിൽ സന്ദർശനം നടത്തിയ നേതാവാണ് ഇമ്രാൻഖാൻ. മാത്രമല്ല, യുക്രൈൻ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാടാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി എടുത്തത്. ഇത് അമേരിക്കയെ ഇമ്രാൻഖാനെതിരാക്കുമെന്നത് തീർച്ചയാണ്. ആ തരത്തിൽ പാകിസ്ഥാനിലെ അധികാരമാറ്റത്തിൽ അമേരിക്കൻ താല്പര്യം പ്രവർത്തിച്ചിട്ടുണ്ടാകുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. അമേരിക്ക കാലാകാലങ്ങളായി പാകിസ്ഥാനിൽ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കിയിട്ടുള്ളതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 2021 അവസാനം മുതൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ നവാസ് ഷെരീഫ് ആരംഭിച്ച രാഷ്ട്രീയ നീക്കങ്ങളാണ് 6 മാസങ്ങൾക്ക് ശേഷം ഇമ്രാൻഖാന്റെ പുറത്താക്കലിന് വഴിയൊരുക്കിയത്. പുതിയ ഇടക്കാല പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷഹബാസ് ഷെരീഫ് നവാസ് ഷെരീഫിന്റെ നേർ സഹോദരനാണ്. പാകിസ്ഥാനിലെ ജനാധിപത്യം വീണ്ടും കുടുംബവാഴ്ചയിലേക്കാണ് ചെന്നെത്തുന്നത്. നവാസ് ഷെരീഫിന്റെ കുടുംബം അഴിമതിയിലൂടെ സമ്പാദിച്ച വലിയ തോതിലുള്ള സമ്പത്ത് പാകിസ്ഥാനിൽ നിന്നും കടത്തി വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പനാമ രേഖകളിലൂടെ വെളിപ്പെട്ടിരുന്നു. അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച മറ്റൊരു പ്രധാന കക്ഷിയായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയെ നിലവിൽ നയിക്കുന്ന ആസിഫ് അലി സർദാരി പാക് പ്രസിഡന്റ് പദവിയിലിരുന്ന കാലത്ത് കടുത്ത അഴിമതി ആരോപണങ്ങൾ നേരിട്ട നേതാവാണ്. സർദാരി പ്രമുഖ രാഷ്ട്രീയ കുടുംബമായ ഭൂട്ടോ ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. ഈ അഴിമതികൾക്കെതിരെയാണ് ഇമ്രാൻഖാൻ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നത്. തന്റെ ഭരണകാലത്ത് വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ഇമ്രാന് സാധിച്ചിരുന്നു എന്നത് സംശയം തന്നെയാണ്. എങ്കിലും കുടുംബാധിപത്യം പാക് ജനാധിപത്യത്തിന്റെ സുസ്ഥിരതയെ അട്ടിമറിച്ച കാഴ്ചയാണ് ഇമ്രാൻഖാന്റെ പുറത്താക്കലിൽ കാണാൻ സാധിക്കുക എന്നത് പറയേണ്ടി വരും. ഇമ്രാൻഖാൻ ഇടക്കാല തെരഞ്ഞെടുപ്പിന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരുവിലിറങ്ങിക്കഴിഞ്ഞു. നഷ്ടപ്പെട്ട തന്റെ അധികാരം ജനങ്ങളിലൂടെ തിരിച്ചുപിടിക്കാമെന്നാണ് അയാൾ കരുതുന്നത്. ഇമ്രാനും ഇടക്കാല ഗവൺമെന്റും തമ്മിലുള്ള അധികാര വടംവലി പാകിസ്ഥാനെ ഒരു തെരുവ്യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മറ്റൊരു സബ് കോണ്ടിനെന്റ് രാജ്യമായ ശ്രീലങ്കയിൽ ഒരു കുടുംബാധിപത്യ ഭരണം അതിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ്.
കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലധികമായി ശ്രീലങ്കയെ അടക്കി ഭരിച്ച രാജപക്സെ കുടുംബാധിപത്യത്തിന്റെ അനിവാര്യമായ പതനമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനെ തുടർന്ന് ജനങ്ങൾ തെരുവിലിറങ്ങുകയും പാർലമെന്റ് അംഗത്തെ വെടിവെച്ചു കൊല്ലുന്നതിലേക്കും ഭരണത്തലവന്മാരുടെ വീടുകൾ അഗ്നിക്കിരയാക്കുന്നതിലേക്കും വരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. 2005 മഹീന്ദ രാജപക്സെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. ക്രൂരമായ സൈനിക നടപടിക്കൊടുവിൽ 2009 കാൽ നൂറ്റാണ്ടിലധികം നീണ്ട ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിന് അന്ത്യം കുറിക്കുകയും LTTE തലവൻ വേലുപ്പിള്ള പ്രഭാകരനെ വധിക്കുകയും ചെയ്തതോടെ മഹീന്ദ രാജപക്സെ സിംഹളരുടെ വീരനായകനായി മാറുകയായിരുന്നു. LTTEയുമായുള്ള യുദ്ധത്തിൽ ശ്രീലങ്കൻ സൈനികർ നടത്തിയ അതിക്രൂരമായ നടപടികളും വംശഹത്യയും അന്താരാഷ്ട്ര രംഗത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ തന്റെ ഹീറോ ഇമേജിനെ ഉപയോഗിച്ച് രാജപക്സെ തന്റെ അധികാരം നിലനിർത്തുകയായിരുന്നു. തന്റെ രണ്ടാം ടേമിലാണ് രാജപക്സെ ശ്രീലങ്കയിൽ ഒട്ടനവധി മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് തുടക്കം കുറിക്കുന്നത്. എയർപോർട്ടുകളും തുറമുഖങ്ങളും എക്സ്പ്രസ് ഹൈവേകളും അടക്കം നിരവധി പ്രൊജക്ടുകൾ ഇക്കാലയളവിൽ ശ്രീലങ്കയിൽ നിർമ്മിക്കപ്പെട്ടു. ഇതിനുവേണ്ടി കോടിക്കണക്കിന് ഡോളറാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏജൻസികളിൽ നിന്നും ശ്രീലങ്ക കടമെടുത്തത്. ഈ പദ്ധതികളുടെ പേരിൽ വമ്പൻ അഴിമതികളാണ് ശ്രീലങ്കയിൽ നടന്നത്. എന്നാൽ രാജ്യത്തിന്റെ മുഖം മിനുക്കി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ശ്രീലങ്കയെ ഉയരത്തിലെത്തിക്കാൻ ഇക്കാലയളവിൽ രാജപക്സെക്ക് സാധിച്ചു. അതേസമയം ശ്രീലങ്കയുടെ വിദേശകടം അനിയന്ത്രിതമായി കുതിച്ചുയരുകയും ചെയ്തു. 2015 ഭരണം നഷ്ടമായ രാജപക്സെ കുടുംബം 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചുപിടിച്ചു. മഹീന്ദ രാജപക്സെയുടെ സഹോദരൻ ഗോട്ടബയ രാജപക്സെ ശ്രീലങ്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റു. അധികാരത്തിലെത്തിയ ശേഷം ഇലക്ഷൻ വാഗ്ദാനങ്ങളുടെ ഭാഗമായി വലിയ നികുതി ഇളവുകളാണ് ഗോട്ടബയ സർക്കാർ നൽകിയത്. തുടർന്നുണ്ടായ കോവിഡ് പ്രതിസന്ധി ശ്രീലങ്കയുടെ ടൂറിസം വരുമാനം പൂർണ്ണമായും ഇല്ലാതാക്കുകയും ജൈവ കൃഷി നയത്തിന്റെ ഭാഗമായി രാസവളങ്ങളുടെ ഇറക്കുമതി നിരോധിച്ചതോടെ കാർഷിക ഉൽപ്പാദനം ഗണ്യമായി കുറയുകയും ചെയ്തതോടെ ശ്രീലങ്ക അക്ഷരാർത്ഥത്തിൽ തകർന്നടിഞ്ഞു. വിദേശ നാണ്യശേഖരം കുത്തനെയിടിഞ്ഞതോടെ അവശ്യവസ്തുക്കൾക്ക് ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഈ ദ്വീപ് രാഷ്ട്രം വലിയ പ്രതിസന്ധിയെ നേരിടാൻ തുടങ്ങി. രാജപക്സെ കുടുംബം അധികാരം വിട്ടൊഴിയാൻ തയ്യാറാവാതിരുന്നതോടെ ജനങ്ങൾ തെരുവിലിറങ്ങുകയും കലാപം ആരംഭിക്കുകയും ചെയ്തു. 2022 May 9 മഹീന്ദ രാജപക്സെ തന്റെ പ്രധാനമന്ത്രി പദം രാജിവെച്ചു. ഒരു ഏകാധിപതിയുടെ അനിവാര്യമായ പതനം. ശ്രീലങ്കയിലെ ജനങ്ങൾ ഇപ്പോൾ തെരുവിലുയർത്തുന്ന മുദ്രാവാക്യം ഗോട്ടബോഹോം എന്നാണ്. പ്രസിഡന്റ് ഗോട്ടബയോട് സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങാൻ. കോവിഡ് മഹാമാരിയെ തുടർന്ന് ലോകത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഈ രണ്ടു രാജ്യങ്ങളിലും ഉണ്ടായ ഭരണമാറ്റങ്ങൾക്ക് പിന്നിലെ ഒരു കാരണമായി മാറിയിട്ടുണ്ടെങ്കിലും കുടുംബാധിപത്യം എങ്ങനെയൊക്കെയാണ് ഒരു രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ സുസ്ഥിരതയെ അപകടത്തിലാക്കുന്നതെന്നും അതുവഴി ഏകാധിപത്യത്തിലേക്കും കെടുകാര്യസ്ഥതയിലേക്കും നയിക്കുന്നതെന്നുമുള്ള ചിത്രങ്ങളാണ് ഈ രണ്ടു സംഭവങ്ങളും നൽകുന്നത്.